ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് ഓട്ടോമൊബൈലിലെ വാഹനങ്ങളുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് ഏതെല്ലാം രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിനു മുമ്പ് എന്താണ് ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഈസ് എ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗൂഡ്സ് അപ്പോൺ ദ ഗ്രൗണ്ട് എന്താണ് ഓട്ടോമൊബൈലെന്ന് പറഞ്ഞാൽ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസ് ആണ് അല്ലേ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഓട്ടോമൊബൈലാണ് അല്ലേ സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് സ്വന്തമായിട്ട് മൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ തള്ളിയിട്ടോ അല്ലാതെ വൈ കെട്ടി വലിച്ചിട്ടോ അല്ലല്ലോ ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നത് സെൽഫ് പ്രൊപ്പൽഡ് ആണ് അല്ലേ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസ് ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് അല്ലെ പാസഞ്ചേഴ്സിന് സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗൂഡ്സ് അപ്പോൺ ദ ഗ്രൗണ്ട് അല്ലേ ഗൂഡ്സ് വേറെ മെറ്റീരിയൽസൊക്കെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഓട്ടോമൊബൈൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഓട്ടോമൊബൈൽ ഓട്ടോമൊബൈൽ ഈസ് എ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗൂഡ്സ് അപ്പോൺ ദ ഗ്രൗണ്ട് അടുത്ത പോയിൻറ്റ് നോക്കാം എ വെഹിക്കിൾ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് എന്താണ് പറയുന്നത് ഏ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മെഷീനാണ് അല്ലേ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു മെഷീനാണ് അത് ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ആൻഡ് ഗുഡ്സ് അല്ലേ പാസഞ്ചേഴ്സിനോ അല്ലെങ്കിൽ ഗുഡ്സിനെയോ കൊണ്ടുപോകുന്നതിനാണ് വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത് അടുത്ത പോയിൻറ്റ് നോക്കാം എ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ ഈസ് ദാറ്റ് ഇൻ വിച്ച് പവർ റിക്വേർഡ് ഫോർ ദ പ്രൊപ്പൽഷൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വിത്തിങ് എന്താണ് പറയുന്നത് ഒരു സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാഹനത്തിന് ആവശ്യമായിട്ടുള്ള പവർ ആ വാഹനം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ ആ വാഹനത്തിന് ആവശ്യമായിട്ടുള്ള പവർ ആ വാഹനം തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്തരം ഇത് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് എയ്റോപ്ലൈൻ ഷിപ്പ് മോട്ടോർ ബോട്ട് കാർ ബസ് ലോക്കോമോട്ടീവ് ട്രക്ക് ജീപ്പ് ട്രാക്ടർ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ ആർ ദ എക്സാമ്പിൾ ഓഫ് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസ് അപ്പോൾ സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ എയ്റോപ്ലെയിന് ഷിപ്പ് മോട്ടോർ ബോട്ട് കാറ് ബസ് ലോക്കോമോട്ടീവ് ട്രെയിൻ ട്രക്ക് ജീപ്പ് ട്രാക്ടർ സ്കൂട്ടർ അങ്ങനെ തുടങ്ങിയ വാഹനങ്ങളൊക്കെ എന്താണ് സെൽഫ് പ്രൊപ്പൽഡ് വെഹിക്കിൾസിന് എക്സാമ്പിളാണ് അപ്പിന് നമുക്ക് ഓട്ടോമൊബൈൽ വെഹിക്കിൾസിനെ ഏതെല്ലാം രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് നോക്കാം അതായത് തരം തിരിച്ചിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് പർപ്പസ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ഉപയോഗം ഉപയോഗത്തിനനുസരിച്ചിട്ട് ഓട്ടോമൊബൈൽ വെഹിക്കിൾസിനെ നമുക്ക് പാസഞ്ചർ വെഹിക്കിൾ വെഹിക്കിളെന്നും ഗൂഡ്സ് എന്നും രണ്ടായി തരം തിരിക്കാം പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ പാസഞ്ചേഴ്സിനെ സഞ്ചരിക്കാം അല്ലേ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുന്നതിനും കൊണ്ടുവരുന്നതിനൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഉപയോഗത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഏതൊക്കെ പാസഞ്ചർ വെഹിക്കിൾ എന്ന് പറയുക ആ പാസഞ്ചർ വെഹിക്കിൾസിന് ഉദാഹരണമാണ് കാറ് ജീപ്പ് ബസ് അല്ലെ ഓട്ടോറിക്ഷ ഇതൊക്കെ എന്താണ് പാസഞ്ചേഴ്സ് വെഹിക്കിൾസിന് എക്സാമ്പിളാണ് അടുത്തതാണ് ഗൂഡ്സ് വെഹിക്കിൾസ് ഗൂഡ്സ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരക്കുകൾ ഓരോ ലോഡും കാര്യങ്ങളും സാധനങ്ങളൊക്കെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് അല്ലേ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഗൂഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ എന്താണ് ട്രക്ക് ട്രക്കൊക്കെ എന്താണ് ഒരു ഗൂഡ്സ് വെഹിക്കിൾസിന് എക്സാമ്പിളാണ് ഇനി നമുക്ക് ഓട്ടോമൊബൈലിനെ കപ്പാസിറ്റിയുടെ അനുസരിച്ച് അടിസ്ഥാനത്തിൽ രണ്ടായി തരംതിരിക്കാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എന്നും ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നും രണ്ടായിട്ട് തരംതിരിക്കാം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അഥവാ എൽ എം വി എൽ എം വി എന്ന് പറഞ്ഞാൽ അതിൽ പെടുന്ന വാഹനങ്ങളാണ് കാറ് മോട്ടോർ സൈക്കിള് സ്കൂട്ടർ തുടങ്ങിയവയ്ക്കെ കാർ മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ തുടങ്ങിയവയൊക്കെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസിൽ വരുന്നതാണ് അടുത്തതാണ് ഹെവി മോട്ടോർ വെഹിക്കിൾസ് അഥവാ എച്ച് എം വി ഹെവി മോട്ടോർ വെഹിക്കിൾസിൽ വരുന്നതാണ് ബസ് ട്രാക്ടർ മുതലായവ ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഹെവി മോട്ടോർ വെഹിക്കിളാണ് ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ട്രക്കാണ് ഇതൊരു ഹെവി മോട്ടോർ വെഹിക്കിളാണ് അതുപോലെ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ട്രാക്ടർ ആണ് ട്രാക്ടർ ഉൾപ്പെടുന്നതും ഹെവി മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലാണ് ട്രാക്ടർ എന്താണ് ഒരു ഹെവി മോട്ടോർ വെഹിക്കിൾ ആണ് അടുത്തത് നമുക്ക് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് ഫ്യുവൽ യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഓട്ടോമൊബൈലിനെ തരംതിരിക്കാൻ പറ്റും പെട്രോൾ വെഹിക്കിൾസ് ഡീസൽ വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഗ്യാസ് വെഹിക്കിൾസ് എന്നീ രീതിയിൽ നമുക്ക് ഓട്ടോമൊബൈലിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ പെട്രോൾ വെഹിക്കിൾസ് പെട്രോൾ വെഹിക്കിൾസിന് എക്സാമ്പിൾ ആണ് കാറ് ജീപ്പ് മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ മുതലായവ ഏതൊക്കെയാണ് പെട്രോൾ വെഹിക്കിൾസ് നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ചില വാഹനങ്ങൾ അല്ലേ കാറ് ജീപ്പ് മോട്ടോർ സൈക്കിൾ സ്കൂട്ടർ ബൈക്ക് കാര്യങ്ങളൊക്കെ എന്താണ് പെട്രോൾ വെഹിക്കിൾസ് എക്സാമ്പിൾസ് ആണ് അതുപോലെ ഡീസൽ വെഹിക്കിൾസ് ഡീസൽ ഇന്ധനം ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ നമുക്ക് ഡീസൽ വെഹിക്കിൾസ് എന്ന് പറയാം അതൊക്കെ എക്സാമ്പിളാണ് ട്രക്സ് ബസ് ട്രാക്ടർ ബുൾഡോസർ തുടങ്ങിയവ ഏതൊക്കെയാണ് ഡീസൽ വെഹിക്കിൾസിന് എക്സാമ്പിൾ ട്രക്ക് ബസ് ട്രാക്ടർ ബുൾഡോസർ മുതലായവ ഡീസൽ വെഹിക്കിൾസിന് ഉദാഹരണമാണ് അടുത്തത് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾസിന് എക്സാമ്പിളാണ് ഫോർക്ക് ലിഫ്റ്റ് സ്കൂട്ടർ മുതലായവ ഇന്നത്തെ കാലത്തിൽ ഇലക്ട്രിക് കാറുകളും നമുക്ക് സുപരിചിതമാണ് അല്ലേ ഇലക്ട്രിക് വെഹിക്കിൾസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് സ്കൂട്ടറുണ്ട് ഫോർക്ക് ലിഫ്റ്റുകളുണ്ട് കാറുകളൊക്കെ എന്താണ് ഇലക്ട്രിക് വെഹിക്കിൾസിന് എക്സാമ്പിളാണ് അടുത്തതാണ് ഗ്യാസ് വെഹിക്കിൾസ് ഗ്യാസ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ സി എൻ ജി വെഹിക്കിൾസാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന വെഹിക്കിൾസ് ആണ് ഗ്യാസ് വെഹിക്കിൾസ് വിഭാഗത്തിൽ പെടുന്നത് അപ്പോൾ നമ്മൾ ഒന്നും കൂടി അപ്പോൾ നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഒരു ജീപ്പിൻ്റെ ചിത്രമാണ് ജീപ്പൊക്കെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ജീപ്പ് ഉൾപ്പെടുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലാണ് അതുപോലെ തന്നെ ബൈക്ക് അല്ലേ ബൈക്കൊക്കെ എന്താണ് ടു വീലേഴ്സാണ് ബൈക്കൊക്കെ എന്താണ് പെട്രോളിലാണ് പെട്രോൾ ഇന്ധനമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ബൈക്കൊക്കെ പെട്രോളിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ബൈക്കൊക്കെ ഇതിലാണ് പെടുന്നത് ടു വീലേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത് അതുപോലെ തന്നെ കാറാണെങ്കിലും കാറെന്തുണ്ട് പെട്രോളിലും ഉൾപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതുപോലെ ഡീസലിലും ഉൾപ്പെടുത്താൻ സാധിക്കും ഇലക്ട്രിക്കിലും വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കാറെല്ലാം ഇലക്ട്രിക് കാറുകളും ഒരുപാട് നിരത്തിലുണ്ട് അല്ലേ അപ്പോൾ കാർ എന്നുള്ള വിഭാഗം നമുക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ പെടുന്ന പെട്രോൾ ഇന്ധനവും അല്ലെങ്കിൽ ഡീസലും ഇലക്ട്രിക്കലൊക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇനി നമുക്ക് ഓട്ടോമൊബൈലിൻ്റെ നമ്പർ ഓഫ് വീൽസ് ചക്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് വാഹനങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അഥവാ തരംതിരിക്കാൻ സാധിക്കും ഏതൊക്കെയാണ് ടു വീലേഴ്സ് ത്രീ വീലേഴ്സ് ഫോർ വീലേഴ്സ് സിക്സ് വീലേഴ്സ് എയ്റ്റ് ഓർ മോർ വീലേഴ്സ് എന്തൊക്കെയാണ് പറയുന്നത് രണ്ട് ചക്കര ഉള്ള വാഹനങ്ങൾ മൂന്ന് ചക്രമുള്ള വാഹനങ്ങൾ നാല് ചക്രമുള്ള വാഹനം അതുപോലെ ആറ് ചക്രം പിന്നെ എട്ട് ചക്രം അതുപോലെ എട്ടിൽ കൂടുതൽ ചക്രമുള്ള വാഹനങ്ങൾ ആ ഒരു രീതിയിൽ നമുക്ക് ഓട്ടോമൊബൈൽ വെഹിക്കിൾസിനെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കും അപ്പോൾ രണ്ട് ചക്രമുള്ള വാഹനങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെ സ്കൂട്ടർ മോട്ടോർ സൈക്കിൾ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം സ്കൂട്ടർ മോട്ടോർ സൈക്കിളൊക്കെ എന്താണ് രണ്ട് ചക്രമുള്ള വാഹനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ത്രീ വീലേഴ്സ് ത്രീ വീലേഴ്സ് പറഞ്ഞാൽ മൂന്ന് ചക്രമുള്ള വാഹനങ്ങൾ മൂന്ന് ചക്രമുള്ള വാഹനങ്ങൾക്ക് എക്സാമ്പിളാണ് റോഡ് വീലേഴ്സ് ഓട്ടോറിക്ഷ തുടങ്ങിയവയ്ക്കേതാണ് ത്രീ വീലേഴ്സിന് എക്സാമ്പിൾ ആണ് അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ആണ് ഫോർ വീലേഴ്സ് നമുക്ക് സുപരിചിതമാണ് കാറ് ജീപ്പ് ബസ് ട്രാക്ടർ തുടങ്ങിയൊക്കെ എന്താണ് ഫോർ വീലേഴ്സ് വിഭാഗത്തിലാണ് പെടുന്നത് അതുപോലെ അടുത്ത് വരുന്നത് സിക്സ് വീലർ സിക്സ് വീലർ വിഭാഗത്തിൽ വരുന്നതാണ് ട്രക്ക് ടാങ്കർ ഗൺ ക്യാരേജ് വെഹിക്കിൾസ് ഏതൊക്കെയാണ് ട്രക്ക് അതുപോലെ ടാങ്കർ പിന്നെ ഗൺ വെഹിക്കിൾസ് ഒക്കെ എന്താണോ സിക്സ് വീലേഴ്സ് വിഭാഗത്തിൽ വരുന്നതാണ് അടുത്തത് എയ്റ്റ് ഓർ മോർ വീലേഴ്സ് എട്ടോ എട്ടിൽ അധികമോ വീലുള്ള വാഹനങ്ങളാണ് എയ്റ്റ് വീലേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വീൽസ് ഉള്ള വാഹനങ്ങൾക്ക് ആണ് കാർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ അതായത് ഒരു കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറുകളും ബൈക്കുകളൊക്കെ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വലിയ ട്രക്കുകൾക്കൊക്കെ എട്ടിലധികം വീൽസ് ഉണ്ടായിരിക്കും അതുപോലെ റോക്കറ്റ് ട്രാൻസ്പോർട്ടർ റോക്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ബഹിരാകാശത്തിൻ്റെ റോക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തു നിന്ന് അത് നിർമ്മിച്ച സ്ഥലത്തു നിന്നും അത് വിക്ഷേപിക്കുന്ന സ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കൊക്കെ എട്ടിലധികം വീലുകൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ഒരെന്താണ് ഒരു എട്ട് വീലുള്ള എട്ടോ എട്ടിലധികം വീലുള്ള ഒരു ട്രക്കിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഹെവി മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലാണ് വരുന്നത് ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നമുക്ക് ഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ വെഹിക്കിളിനെ തരംതിരിക്കാൻ പറ്റും സിംഗിൾ വീൽ ഡ്രൈവ് ടു വീൽ ഡ്രൈവ് ഫോർ വീൽ ഡ്രൈവ് സിക്സ് വീൽ ഡ്രൈവ് എന്ന രീതിയിൽ എത്ര വീലിലേക്കാണോ ഡ്രൈവ് എത്ര വീലിലേക്കാണോ പവർ പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് സിംഗിൾ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് ടു വീൽ വെഹി ഡ്രൈവ് വെഹിക്കിൾസ് ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾസ് സിക്സ് വീൽ ഡ്രൈവ് വെഹിക്കിൾസ് സിംഗിൾ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഒരു വീലിലേക്ക് മാത്രമായിരിക്കും പവർ കിട്ടുന്നുണ്ടായിരിക്കുക ടു വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നിലെ രണ്ട് ടയറിലേക്കോ അല്ലെങ്കിൽ മുന്നിലെ രണ്ട് ടയറിലേക്കോ ആയിരിക്കും എന്തുണ്ടായിരിക്കുക ഡ്രൈവ് കിട്ടുന്നുണ്ടായിരിക്കുക ഫോർ വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് വീലിലേക്കും പവർ കിട്ടുന്നത് അല്ലേ ചില ജീപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ജീപ്പും കാര്യങ്ങൾക്കൊക്കെ എന്തായിരിക്കും ഫോർ നാല് വീലിലേക്കും എന്തുണ്ടായിരിക്കും പവർ കിട്ടുന്നുണ്ടായിരിക്കും അതുപോലെ എന്താണ് സിക്സ് വീൽ ഡ്രൈവ് ഇതൊക്കെയാണ് ഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടുള്ളത് ഒരു ഫോർ വീൽ ഡ്രൈവ് ആണ് അവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു മഞ്ഞിലാണ് അത് നീങ്ങുന്നത് അപ്പോൾ കൂടുതൽ ഗ്രിപ്പ് കിട്ടി കൂടുതൽ സ്ലിപ്പായി പോകാതിരിക്കുന്ന അതുപോലെ ഓഫ് റോഡുകളിലൊക്കെയാണ് നമ്മൾ ഫോർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ചിത്രവും ആ ഒരു പ്രദേശവും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അതിൻ്റെ ഉപയോഗമെന്നും എന്താണ് അതിൻ്റെ ഗുണമെന്നും ഏകദേശം ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളതൊരു സിംഗിൾ വീൽ ഡ്രൈവാണ് അല്ലേ അത് സാധാ ഒരു ബൈക്കിന്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ബൈക്കിനൊക്കെ നോർമലി സിംഗിൾ വീൽ ഡ്രൈവ് ആണ് ഉണ്ടാവുക പിന്നിലത്തെ വീലിലേക്ക് പവർ കിട്ടുന്നുണ്ടായിരിക്കുക അല്ലെ പിന്നലത്തെ വീലിനാണെക്കും പവർ കിട്ടുന്നുണ്ടായിരിക്കുക ബൈക്കൊക്കെ സിംഗിൾ വീൽ ഡ്രൈവ് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് ഇപ്പം നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് ഒരു സിക്സ് വീൽ ഡ്രൈവ് വെഹിക്കിൾ ആണ് കൂടുതൽ ഗ്രിപ്പ് കിട്ടുന്നത് വേണ്ടിയിട്ടും ആ പ്രദേശം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ആക്സിഡൻറ്റ് ഏരിയ അതുപോലെ കറവ് കൂടിയിട്ടുള്ള വളവും തിരിവും കൂടിയിട്ടുള്ള ഏരിയകളും ഓഫ് റോഡായിട്ടുള്ള ആ ഏരിയകളിലാണ് സിക്സ് വീൽ ഡ്രൈവ് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ആറ് വീലിലേക്കും പവർ തുല്യമായി എത്തുന്നതിലൂടെ വണ്ടിക്ക് കൂടുതൽ ഗ്രിപ്പും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ഈ രീതിയിലൊക്കെയാണ് ഓട്ടോമൊബൈൽ വെഹിക്കിൾസിനെ പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് വീലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ഡ്രൈവിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു പിന്നെ പാസഞ്ചർ വെഹിക്കിള് ഗുഡ്സ് വെഹിക്കിൾ അതിൻ്റെ പർപ്പസിൻ്റെ അനുസരിച്ചു പറഞ്ഞു പിന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഹെവി മോട്ടോർ വെഹിക്കിൾ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്തു അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെയാണ് നമ്മളെ ഓട്ടോമൊബൈലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കൂടാതെ സ്പെസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഓരോ സ്പെസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലും നമുക്ക് ഓരോ വാഹനത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പോൾ കാർ എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ വണ്ടിക്കും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ടായിരിക്കും ആ ഒരു സ്പെസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാറുകളെ ക്ലാസ് ക്ലാസിഫൈ ചെയ്യാം ബൈക്കിനാണെങ്കിലും അതുപോലെ ചെയ്യാൻ പറ്റും അല്ലെ സി സി എല്ലാ വാഹനങ്ങൾക്കും ഒരേ പവർ ആയിരിക്കില്ല ചില വാഹനങ്ങൾ ഹൺഡ്രഡ് സി സി ആയിരിക്കും ചില വാഹനങ്ങൾ വൺ ഫിഫ്റ്റി സി സി ആയിരിക്കും ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബൈക്കുകളെ അതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതുപോലെ നമ്പർ ഓഫ് ഗിയേഴ്സ് അല്ലേ എത്ര ഗിയർ ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിൽ നമുക്ക് വാഹനങ്ങളെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എല്ലാ വാഹനങ്ങളും വ്യത്യസ്ത ഗിയേഴ്സുകളായിരിക്കും ഇപ്പോൾ ബൈക്കിൽ തന്നെ ചിലപ്പോൾ ഫോർ വീൽ ഫോർ ഗിയേഴ്സ് ഉണ്ടായിരിക്കും നാല് ഗിയറുള്ള വാഹനങ്ങളുണ്ടായിരിക്കാം അഞ്ച് ഗിയറുള്ള വാഹനങ്ങളുണ്ടായിരിക്കും സിക്സ് ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ചിലപ്പോൾ ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കാം സെമി ഓട്ടോമാറ്റിക് ഉണ്ടായിരിക്കും ആ ഒരു രീതിയിലൊക്കെ തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ വേറെയും ഇതിൽ നിലനിൽക്കുന്നുണ്ട്